ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 6:30 കേട്ടോ ടൈം. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് കാണാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ നൈറ്റ് റുട്ടീൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. അത് തൊട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. രാവിലെ അടുക്കളയിലേക്ക് വന്നു. ഞാൻ മോന് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുക അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അവന് രാവിലെ ആണല്ലോ, അവന് 7:20 ആകുമ്പോൾ ക്ലാസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം മോനൊക്കെ ഒന്ന് സെറ്റാക്കണം, അവനെ ക്ലാസ്സിൽ കൊണ്ടുവിടണം. അപ്പോൾ ഇതാ മോൻ അവൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6:55 ടൈമിലാണ് ഞങ്ങൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1-2 മിനിറ്റേ ഉള്ളൂ, പക്ഷേ രാവിലെ അവനെ കൊണ്ടുവിടാറാണ് കേട്ടോ. കാരണം നായകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് രാവിലെ ഞാൻ കൊണ്ടുവിടും. പിന്നെ വൈകുന്നേരവും അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകും. കാരണം ഈ റൂട്ടിൽ ഇപ്പോൾ ഭയങ്കര ബസ്സിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ ഭയങ്കര പേടിയാണ്. നമുക്ക് എല്ലാവിടെയും റോഡ് പണികളൊക്കെ നടക്കുന്നതിനെ കൊണ്ട് ഈ വഴിയൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് അവനെ വിട്ടു, അവനെ വിട്ട് വന്നു. ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. സെയിം സ്റ്റൗവിലേക്ക് തന്നെ ഞാൻ അരിൻ്റെ വെള്ളവും കൂടെ വെക്കുകയാണ്. സാധാരണ അമ്മ ഇവിടെ വീട്ടിലുണ്ടാകുന്ന ദിവസം അമ്മ പുറത്ത് അടുപ്പിൽ തന്നെയാണ്, നമ്മുടെ നോർമൽ അടുപ്പുണ്ടല്ലോ അതിലാണ് അരിയിടുന്നത്. പക്ഷേ ഇന്ന് അമ്മ ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചോറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അരി കഴുകി അതിലേക്കിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. ഇത് കുറച്ച് വേവുള്ള അരിയാണ്, കുറവാണ് അരി, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വേവുള്ളതുകൊണ്ട് ഇനി ഒരു 11:30-12 മണിയാകുമ്പോൾ ഇത് ഊറ്റിയാൽ മതി. അതുവരെ ഇത് റൈസ് കുക്കറിൽ അവിടെ നിന്നോട്ടെ. എളുപ്പപ്പണിക്ക് ഇതൊക്കെ തന്നെയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് വെള്ളപ്പമാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിന് വെജിറ്റബിൾ സ്റ്റൂ. സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കഴുകി വെച്ചത് ഞാൻ കുക്കറിലേക്ക് ഇട്ട്. ഇനി വെജിറ്റബിൾസ് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പൊട്ടറ്റോ, പിന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരൊറ്റ ഏലക്കായും 2 ഗ്രാമ്പൂവും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും. ഏലക്കായി ഒന്നും ഒരിക്കലും കൂടിപ്പോവരുത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലേ കൊടുക്കുന്നുള്ളൂ. കാരണം ഈ ഗ്രീൻ പീസ് വെന്തുടഞ്ഞു പോയാൽ ഈ കറീൻ്റെ ടേസ്റ്റും ഭംഗിയൊക്കെ പോയി. അപ്പോൾ ഗ്രീൻ പീസ് അതേപോലെ തന്നെ ഉണ്ടാവുകയും വേണം, എന്നാലും വെന്ത് കിട്ടുകയും വേണം. ആ സമയത്ത് അത് വിസിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികൾ ഇല്ലെങ്കിൽ പിന്നെ മോളൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാൻ ഒരുപാട് ലേറ്റാവും, ഉച്ചയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ കുളിയും പരിപാടിയൊക്കെ കഴിച്ചു. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷനും കൂടെ ചെയ്യാം. ഞാൻ ഈ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കോക്ക. ഇത് മുഴുവനൊന്നും വേണ്ട, ഒരു ചെറിയ കപ്പിലേക്ക് മതിയാവും. 2 ടീസ്പൂണിൻ്റെ അടുത്ത് പൊടി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി. ബാക്കി കറീൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, 1 സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി. ഇഞ്ചി നമ്മൾ രണ്ടിലും ചേർത്തിട്ടുണ്ട്, നേരത്തെയും ചേർത്തിട്ടുണ്ട് ഇഞ്ചി. ഇനി പച്ചമുളക് നേരത്തെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വാട്ടുന്ന സമയത്ത്, ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ടാൽ മതി. ഉള്ളി വാട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോവോ ഒരുപാടങ്ങ് കുക്കായി പോവോ ഒന്നും വേണ്ട. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ വറ്റിക്കോട്ടെ, അല്ലെങ്കിൽ വല്ലാതെ എന്താ പറയുക ലൂസായി പോകും ഈ കറി. പിന്നെ 1-2 ഉരുളക്കിഴങ്ങൊക്കെ നമുക്കങ്ങ് ഉടച്ച് കൊടുത്താൽ നല്ലൊരു കട്ടി കിട്ടും. അപ്പം നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഒരു ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ, നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ് കോക്കനട്ട് പൗഡർ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറ്റിക്കോട്ടെ. കാരണം തേങ്ങാപ്പാൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതാ നല്ലപോലെ ഇത് കലക്കി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടിയും ചേർക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് കഴിയും. കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. ക്യാരറ്റും അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഈ നമ്മുടെ ഗ്രീൻ പീസും വെന്തുടഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് വെജിറ്റബിൾസും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുക. അതേപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ അതേപോലെ തന്നെ കഴിക്കാൻ പറ്റും. എന്നാലും നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ വെള്ളപ്പം ചുട്ടെടുക്കുകയാണേ. ഞാൻ ഇത് രണ്ട് രീതിയിലും ചുടും. വെള്ളപ്പമായിട്ടും ചുടും, പിന്നെ അതേപോലെ തന്നെ ഇതൊരു അപ്പം ആയിട്ടും ചുടും. ഞാൻ അത് ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉപ്പുണ്ടോ, എല്ലാം നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഉപ്പ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അപ്പച്ചട്ടി ചൂടാക്കി, ചൂടാവുന്ന സമയത്ത് ഇതേപോലെ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളപ്പം ചുടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും ചിക്കൻ സ്റ്റൂവിൻ്റെയും ഒരു റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് റെസിപ്പിയായിട്ട്, ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എടുത്ത് ഇതേപോലെ ഞാൻ വെള്ളപ്പായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് കഴിയും. നമുക്ക് എന്താ പറയുക, കൈകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തിടാം. നല്ല വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഈസി ആയിട്ടുള്ള വെള്ളപ്പാണ് കേട്ടോ. ഇനി ഞാൻ ഇതല്ലാതെ അപ്പമായിട്ടും ചുടാറുണ്ട്. അതിനിതാ ഇതേപോലത്തെ ഒരു പാനാണ് വേണ്ടത്. അപ്പച്ചട്ടി അല്ലാതെ ഇതേപോലെ ഒരു പാൻ എടുത്ത് ഒരൊറ്റ തവി ഈ ഒരു എന്താ പറയുക, മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയത്ത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ്, രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതേപോലെ കൊത്ത് കൊത്ത് വന്നിട്ടുള്ള അപ്പം റെഡിയായിരിക്കും. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. കറിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പാൽച്ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. രണ്ടിനും പക്ഷേ രണ്ട് ടേസ്റ്റായിട്ടാണ് തോന്നാറ്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അലക്കാനുണ്ട്. അതും കൂടെ ആ പരിപാടികളൊക്കെ ചെയ്യാം. എൻ്റെ ഒരു വലിയ തിരക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ പരിപാടികൾ. മോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോൾ എഴുന്നേറ്റിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇതേപോലെ ബാൽക്കണിയിൽ വന്നിരിക്കും കേട്ടോ. മഞ്ഞൊക്കെ ടൈമായതുകൊണ്ട് നല്ല ഭംഗിയാണ് പുറത്തിവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ ബാൽക്കണിയിൽ ചെറിയൊരു ഊഞ്ഞാല പോലത്തെ ഒരു സംഗതി ഉണ്ട് കേട്ടോ. അതിൻ്റെ മോൾ ഇങ്ങനെ ഇരുന്ന് ആടി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല സുഖമാണ്. ഇങ്ങനെ മോളെ എഴുന്നേക്കാണെങ്കിൽ ഇതൊന്നിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അവളുടെ കൂടെ തന്നെ അവളെ പല്ല് തേപ്പിക്കൽ, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കായിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞാൻ അധിക സമയം രാവിലെ വന്നിട്ട് നമുക്കിങ്ങനെ എന്താ വെറുതെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇരിക്കാൻ നല്ല രസമാണ്. ഇനി എനിക്ക് വലിയ കുക്കിംഗ് പരിപാടികളൊന്നും ഇപ്പോഴില്ല. ഇനിയൊക്കെ ഒരു ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് തന്നെയുള്ളൂ. കാരണം ചോറിൻ്റെ കറികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചോറ് കണ്ടല്ലോ ഞാൻ കുക്കറിൽ ഇറക്കി വെച്ചതുകൊണ്ട് തന്നെ അത് ഊറ്റിയെടുത്താൽ മതി. പിന്നെ ഫിഷ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറി വെക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ ഉപ്പേരിയോ ആയിട്ട് വെക്കും. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മുടെ മോർണിംഗ് വ്ളോഗ് ആയതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച പരിപാടി ഇതൊക്കെ തന്നെയാണ്. മോനെ കൊണ്ടുവിടുക, രാവിലെ എഴുന്നേക്കുക, പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് പുറത്തു കൂടിയൊക്കെ ഒന്ന് നടക്കും. പിന്നെ മോൾ എഴുന്നേറ്റാൽ അവളുടെ കൂടെ കുറേ സമയം ഇങ്ങനെ നടക്കും ഇത്. പിന്നെ അവളെ സെറ്റാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, പറഞ്ഞ് അവളെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ തന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. പിന്നെ ഇവിടെ എന്താ പറയുക, കുറച്ച് പച്ചമുളക്, ഇത് കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പോയി പോവുകയാണ്. നമ്മുടെ ചെറിയ ചീരാമുളകാണ്, കാന്താരിമുളക് എന്നറിയില്ലേ. ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ടേ ദിവസവും കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് നിറയെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ തൈയൊക്കെ
ഉണ്ടാവണം. ഇതൊക്കെയാണ് രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച പണി. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടൈമും കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം റിലാക്സ്ഡ് ആണ്. പിന്നെ ആ ലഞ്ചിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പോമഗ്രനേറ്റ് ഉണ്ടല്ലോ, ഉറുമാമ്പഴം, അതിൻ്റെ ഒരു തൈയാണ് കേട്ടോ. അതിന് പൂവിട്ടിട്ടുണ്ട്. എല്ലാ വർഷവും പൂവിടും, പക്ഷേ ഇതിങ്ങനെ കൊഴിഞ്ഞു പോവും. ഈ മഞ്ഞ ടൈമിലാണ് തോന്നുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.